എല്ലാവർക്കും ആസി ആർട്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മഷ്റൂം മെഴുക്ക് വരട്ടിയാണ്. ഇത് ഞാൻ തന്നെ നട്ടുവളർത്തിയ മഷ്റൂമാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഇതിൽ നിന്ന് അടർത്തിയെടുക്കാം. അതിനുശേഷം നമുക്ക് പാചകം തുടങ്ങാം. ഞാനിവിടെ കൂണെല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യണം. ഇതിനെ ചെറിയ പീസസാക്കി കട്ട് ചെയ്യാം. എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ചിപ്പി കൂണാണ്. നിങ്ങളെ കയ്യിൽ ഏത് കൂൺ വേണമെങ്കിലും എടുക്കാം. ഇതിലിനി കട്ട് ചെയ്ത് കളയാനായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിൻ്റെ അറ്റഭാഗം ചെറിയ ഹാർഡായിട്ടുണ്ട്, അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കട്ടെ. ഞാൻ മഷ്റൂം എല്ലാം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി രണ്ട് പച്ചമുളകും വേണം. കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്കത് പാടാണെങ്കിൽ സവാള എടുത്തോളൂ. ചെറിയ ഉള്ളിയാണ് നമ്മളുടെ മഷ്റൂമിന് കുറച്ചും കൂടെ ടേസ്റ്റ് നൽകുന്നത്. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയെ രണ്ടായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മഷ്റൂമും കൂടെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് അടച്ചു വെക്കുമ്പോൾ തന്നെ ഈ മഷ്റൂമിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങും. ഇനി നമുക്കിത് അടച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി അടപ്പ് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വല്ല ഉപ്പിൻ്റെ കുറവോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഇവിടെ സ്ഥിരം ടേസ്റ്റ് ചെയ്യുന്ന ആളില്ല. ഇനി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. വളരെ നന്നായിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ാണ് നിങ്ങൾ ഇത് നിങ്ങൾക്കും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.